Nyan Deva Prabha is Adimali Vishuddhi CMI Public School Le Aram Class Vidyarthiniyan Priyamullavare Everkum Ende Sneha Vandanam Logam Muluvan Corona Virus Oru Mahamariyayi Peidirangumbol Kuttikalaya Naam Veedam Kootil Kurimunna Tattamakale Pole Sirakothukki Irikkukayanu ഈ ആശങ്കയുടെ കാലത്തും വിജ്ഞാനത്തിന്റെ തപസ്സിലേക്ക് പാറി പറക്കാൻ നമുക്ക് ചുറ്റും ഒട്ടേറെ അവസരങ്ങളുണ്ട്. വിജ്ഞാനം സമ്പാദിക്കാൻ സ്കൂളുകളിലോ കോളേജുകളിലോ പോകണമെന്നില്ല. ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എത്രയോ മഹാരഥന്മാരെ ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞപ്പോൾ ഇത്തരം ഒരവസ്ഥ വിദൂര സ്വപ്നങ്ങളിൽ പോലും നാം കണ്ടിരിക്കില്ല. കഴിഞ്ഞ സഹസ്രാബ്ദത്തിലെ മഹാന്മാവായ ഗാന്ധിജിയുടെ സ്ഫുടം ചെയ്ത ജീവിത ദർശനം സമകാലിക ജീവിതത്തിൽ നിസ്തുലമായ മാതൃകയാണ്. പറയുന്നതിലല്ല, അത് പ്രാവർത്തികമാക്കുന്നതിലാണ് ആദർശം. ഒരു നിയമം, ഒരു നടപടി, അത് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നതാണ് ഭരണാധികാരികൾ ചിന്തിക്കേണ്ടത് എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ രാജ്യം മുഴുവൻ അടച്ചിടുക എന്ന തീരുമാനമെടുത്തപ്പോൾ എത്രമാത്രം പ്രസക്തമാണ് എന്ന് നാം നേരിൽ കണ്ടു. സേവന നിരതമായ ജീവിതം തന്നെയാണ് സേവനത്തിന്റെ പ്രതിഫലം എന്ന് കാണിച്ചു തരുന്നവരാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും പോലീസ് സേനയും. ഏത് ജോലിയും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനും തോട്ടികളെ സഹായിക്കാനും മാതൃക കാണിച്ചു തരുന്ന ഗാന്ധിജിയുടെ പ്രതിരൂപം തന്നെയല്ലേ ഇവരല്ല. ഞാൻ ഗീതയിൽ കാണുന്ന അതേ ദൈവത്വം തന്നെയാണ് ഖുറാനിലും ബൈബിളിലും കാണുന്നത് എന്ന ഗാന്ധി സൂക്തങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ അയോധ്യ പ്രശ്നങ്ങൾ പോലുള്ള വർഗീയ വിപ്ലവത്തിന് ഇവിടെ ഒരിക്കലും സാധ്യതയുണ്ടായില്ല. അതെ, സത്യവും അഹിംസയും എല്ലാ മതങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന വിശ്വാസങ്ങളാണ്. തനിക്ക് കിട്ടിയ വിലയേറിയ സമ്മാനങ്ങൾ വിറ്റ് ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാർക്ക് വേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും വിലയേറിയ സമ്മാനങ്ങൾ കൈവശം സൂക്ഷിക്കരുത് എന്ന മഹത്തായ മാതൃക അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. മനുഷ്യ സമുദായം ഒരൊറ്റ രാഷ്ട്രമാകുമ്പോൾ ലോകം പ്രപഞ്ച സാഹോദര്യത്തിലേക്ക് നീങ്ങും എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ അനുസരിച്ചിരുന്നെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിന് ഇന്നിവിടെ ഒരിക്കലും സാധ്യതയുണ്ടാകില്ല. ഭാരതീയർക്ക് മാത്രമല്ല, മാനുഷിക മൂല്യങ്ങളിലും സത്യത്തിലും വിശ്വസിക്കുന്ന ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും ഗാന്ധിജിയിൽ നിന്നും പഠിക്കാനുണ്ട്. സത്യം എന്നും കാലാധിപത്യമാണ്. അത് തന്നെയാണ് ഗാന്ധി സൂക്തങ്ങളെ പ്രസക്തമാക്കുന്നതും. ത്യാഗത്തെ നേട്ടമായും താഴ്മയെ ഉന്നതയായും കണക്കാക്കി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നന്മയുടെ സന്ദേശം നവോന്മേഷമായി നമ്മളിലേക്ക് എത്തിച്ച ആ പുണ്യാന്മാവിന്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ടും ഗാന്ധിയൻ ആദർശങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഹ്വാനം ചെയ്തുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.